ആ ഫോട്ടോ ഭയങ്കര മുഷ്കിലായി. ഞാൻ എവിടെ പോയി ഒപ്പിക്കും? എന്റെ കിഡ്നി വല്ല വിറ്റാലോ എന്ന് ആലോചിക്കുമ്പോ. സെൻട്രൽ സൂക്ക് കിങ് ഫൈസൽ സ്ട്രീറ്റ്. ബ്രോസാണ് കേട്ടോ, നെയ്മറാ. അപ്പൊ നമ്മുടെ ഒരു ബായ് ആണ്, ഇംഗ്ലീഷ് ആണ് എന്നെ സംസാരിച്ചത്. നല്ലൊരു മനുഷ്യൻ, രണ്ട് കയ്യിലും കവറും പിടിച്ച് തൂക്കി പിടിച്ച് ഞാൻ വഴി വെച്ചപ്പം കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു, നീ ഇവിടുന്ന് റൈറ്റ് എടുക്കുക, ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ സെക്കൻഡ് ലെഫ്റ്റ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു, സെക്കൻഡ് റൈറ്റ് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, നല്ല മനുഷ്യന്മാരാണ് കേട്ടോ, നല്ല മനുഷ്യന്മാരാണ്. ആ റൈറ്റ് എടുക്കാം. ഞാനൊക്കെ സന്തോഷിക്കുന്നതിൻ്റെ അത്ര ഒന്നും ഒരു മനുഷ്യനും സന്തോഷിക്കത്തില്ല കേട്ടോ. ഈ യാത്ര കൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്, വല്ലാതെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, പൈസയായിട്ട് പ്രശ്നങ്ങളുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തൗഫീഖ്, തൗഫീഖിൻ്റെ ജോലി, തൗഫീഖിൻ്റെ ഡ്രീം, അതാണ് ഈ യാത്ര. യാത്രയ്ക്ക് ഇറങ്ങുമ്പം എനിക്കിതൊന്നും എൻ്റെ മനസ്സിൽ വരുത്തുപോലുമില്ല. എനിക്കിങ്ങനെ മറ്റേ പറന്ന് കൂട്ടിയിൽ നിന്ന് തുറന്ന് വിട്ട കിളികളുണ്ടല്ലോ, ആദ്യം എൻ്റെ ഒരു അവസ്ഥയാണ്. പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് ഒന്നുമില്ല, തവക്കലത്ത് വല്ലതും അത്രേ ഉള്ളൂ. പടച്ചവൻ തീരുമാനിച്ചതുപോലെ ഇനി എന്ത് വന്നാലും നടക്കത്തുള്ളൂ കേട്ടോ, അങ്ങനെ വിചാരിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങോട്ടൊരു മൈൻഡാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ തളർത്താനോ തകർക്കാനോ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ഹാർഡായി പോയി മനസ്സ്, സീരിയസ് ആയിട്ട് കേട്ടോ. തൗഫി, യു ആർ ദി ഗേറ്റർ മോനെ. അങ്ങനെ ഞാൻ അവിടെ നിന്നാണല്ലോ, അപ്പം അവിടെ ബസ് വരത്തില്ലെന്ന് ഈ ബായി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ബസ് ബായി പറഞ്ഞ ലുലുവിൻ്റെ ബാക്ക് സൈഡിലൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോകാൻ പറഞ്ഞു. അവിടെ പോയി നിൽക്കാം, നോക്കാം. ഓക്കെ, ആ പിത്തർ സർ, ആ യൂട്യൂബ് ട്രോളി ഉള്ളു കേട്ടോ, ട്രോളി ട്രോളി. ആ ആ മേ പൂര യു എന്നെ പൈതൽ മേ ജാനേജ് ഗായക യൂട്യൂബർ, യൂട്യൂബർ. ആ ഇൻസ്റ്റാഗ്രാം ബിൽ ബാഡുള്ള ട്രോളി ഉള്ളു കേട്ടോ. ഏ യു പി, ആ യു പിയിലാണ് കേട്ടോ, ഉത്തർപ്രദേശാണ് നമ്മുടെ ബായുടെ സ്ഥലം. നമ്മളൊക്കെ അവിടെ നമ്മളവിടെ പോയിട്ടുണ്ട്. മേ ഉദരായ യു പി മേ ഓൾറെഡി ഓക്കെ. ഇതരെ ഓക്കെ, ഇതര ആയേക്കാ എറോള. ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ബൈ. നമ്മുടെ ബായിയാണ് കേട്ടോ, ബായി പറഞ്ഞേ അവിടെ ഉണ്ടോ, അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഫ്രണ്ടിൽ കൂടെ 10-15 വട്ടം നടന്നു കേട്ടോ, ഒരു പിടുത്തമില്ല. 50 ഇമാരൊക്കെ വിചാരിച്ചാണ് ഇവർ പ്രാന്താണോ, ഇവർ ചുമ്മാ ഇനിയിപ്പോൾ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത്. നടത്തത്തോടെ നടത്തുവാ, അയ്യോ സ്റ്റോപ്പിൽ ഇരിക്കണം. അതാണ് അടുത്ത പരിപാടി, ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടന്നു പോയതാ. എന്തോ ചെയ്യാനാ ബൈ, എന്നെ എല്ലാവരും ഇട്ട് വട്ടം കിടക്കുവാണല്ലോ. എല്ലാവരും ഇവിടെ ഇരിക്കാം. റോളേ റോളേ റോളേ, ഇനി റോളേ പോകുന്ന വഴിക്ക് പകുതി വെച്ചിട്ടാണ് എനിക്ക് ഇറങ്ങേണ്ടത്. ഗൂഗിൾ മാപ്പ് നോക്കാം. മുവൈല ടെർമിനൽ, സഫാരി മാൾ, മുവൈല ടെർമിനൽ, മലഹാർ റോഡ്, സെക്കൻഡ് സ്ട്രീറ്റ്, അൽക്കാൻ സ്ട്രീറ്റ്, കിങ് ഫൈസൽ റോഡ്, ജുബൈൽ ടെർമിനൽ, സെൻട്രൽ സൂക്ക്, കിങ് ഫൈസൽ സ്ട്രീറ്റ്. ഇത് വയ്ക്കാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹേ കിങ് ഫൈസൽ സ്ട്രീറ്റ് ജുമാ, എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇറങ്ങേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ജുബൈലി പോകുമെന്ന് തോന്നുന്നു. ജുബൈലി പോയിട്ട് ഇനി തിരിച്ച് ഇങ്ങോട്ട് പോകണം, റൂമിൻ്റെ അവിടെ പോകണം. 8-8 16 ദിർഹംസ് പോകും. ഓ മൈ ഗോഡ്, വിഷയമാണ്. ഇപ്പം എന്തായാലും ഇവിടെ ചാരി നിൽക്കട്ടെ, ബസ് വരുന്ന ഇടം വരെ. 3-ാമത്തെ നമ്പർ ബസ്സിലാണ് കേട്ടോ പോകേണ്ടത്. ഇരുന്നാലോ, കുറച്ചേ വിട്ടിരിക്കുക ബസ് വരട്ടെ.
ഓക്കെ, റോഡിൽ അങ്ങ് ആരുമില്ല, ആരുമില്ല എന്നല്ല, എല്ലാവരും കാറിലാണ് കേട്ടോ. അവൻ ചോദിച്ചേ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ, ഞാൻ പറഞ്ഞു 1 lakh ഉണ്ടെന്ന്. എന്തായാലും നോക്കാം, തെണ്ടി തിരിഞ്ഞ് റോഡ് സൈഡിലേക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം കേട്ടോ, നല്ല രസമാണ്. കണ്ടില്ലേ, ഈ സഫാരി മാളാണ്, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ വന്നത്. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ പോയില്ലേ, വണ്ടി എടുക്കാൻ പോയി, 3500 പറഞ്ഞു, 3200 ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഈ 3200 ഞാൻ എവിടെ പോകും എന്നാണ് ഇപ്പം ആലോചിക്കുന്നത്. ഇന്നിനിപ്പോൾ എനിക്ക് ഉറക്കം കിട്ടത്തില്ല, ഞാൻ വെള്ളിയാഴ്ച ബൈക്കിന് പൈസ തരാമെന്ന് പറഞ്ഞും പോയാ പുള്ളിയിട്ട്. ഞാൻ രണ്ടാളുകളുടെ കടം ചോദിച്ചു, കിട്ടിയിട്ടില്ല. ഒരാളുണ്ട്, ആ പുള്ളി ഇച്ചിരി ചൊറയാ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആഗ്രഹം സാധിക്കണ്ടേ. 3500 ഒപ്പിച്ചാലും വേറൊരു പ്രശ്നമുണ്ട്, 1200 ദിർഹംസ് നമ്പർ പ്ലേറ്റ് കിട്ടാൻ കൊടുക്കണം. ഓക്കെ, അപ്പം 3200 4500 ദിർഹംസ് എനിക്ക് ടോട്ടൽ വേണം. പിന്നെ ബൈക്ക് എടുത്തതിനെ പിന്നെ ബോക്സ് പണിയണം, ഫ്രണ്ടിൽ ക്യാൻ വെക്കണം, ഈ രണ്ട് പരിപാടിയേ ഉള്ളൂ. അതിന് എങ്ങനെ പോയാലും ഒരു 1000-1500 ദിർഹംസ്, ഭയങ്കര മുഷ്കിലായി. ഞാൻ എവിടെ പോയി ഒപ്പിക്കും, എൻ്റെ കിഡ്നി വല്ലതും വിറ്റാലോ എന്ന് ആലോചിക്കുമ്പോൾ. എന്തായാലും നോക്കാം, എന്തായാലും ഞാൻ നേടും, എന്തായാലും ഞാൻ നേടും, അതുറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആക്കും എന്ന് പറഞ്ഞാൽ സക്സസ് ആക്കും, ഇതെൻ്റെ ഡ്രീമാണ്. ഓക്കെ, സമയം ഇപ്പം എത്രയാണെന്ന് പറയാം, 8:10, 8:10 റൂമിൽ എത്തുമ്പോൾ 9:30 അല്ലെങ്കിൽ 10 മണിയാവും ചിലപ്പോൾ. കാര്യം ഈ ബസ് ഇനി എങ്ങോട്ട് പോകാമെന്ന് കുറച്ച് മണി മാത്രമേ അറിയാം, റോളായ സഫാരി മാത്രം, സഫാരി മാത്രം മുഷ്കിലാവും, മുഷ്കിലാവും. ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നാഷണൽ പെൻഷൻ അങ്ങോട്ട് ചോദിക്കണം, വഴി ചോദിക്കണം, അങ്ങനെ പൊക്കെ കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ബസ് കിട്ടും. പക്ഷേ ഇവിടുന്ന് ഒരു 4-5 kilometers നടക്കേണ്ടി വരും, 4-5 അല്ല അതിൽ കൂടുതൽ നടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒറ്റ ബസ്സിൽ പോകാൻ പറ്റും, അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യാം. എന്തു പറയുന്നു, ടാക്സിക്കാരന്മാർ തോക്കി, ടാക്സിക്കാരൻ വിചാരിക്കും ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് കയറാൻ പറഞ്ഞു ഞാൻ, പക്ഷേ കയറത്തില്ല കേട്ടോ, നടക്കണം എനിക്ക്. സഫാരി മാളല്ല, നാഷണൽ പെയിൻസ്. എട്ടേകാലി 9 നോക്കട്ടെ, ഒരു പ്ലാനിങ് ഇല്ല കേട്ടോ, മൈൻഡിൽ ഒന്ന് കട്ടാക്കി എന്ത് സംഭവം കൂട്ടി നോക്കി ഇപ്പിടുന്ന് പോകണം. വീഡിയോ മേ പൂരാ ദുബൈ പൈതൽ മേ ജാന പാഞ്ച് കംപ്ലീറ്റ് കിയാ പാഞ്ച് കംപ്ലീറ്റ് കിയാ അബുദാബി ബാലൻസ് ബാലൻസ് ട്രാവലിംഗ് യൂട്യൂബർ തീൻ ആദമി തീൻ ലൊക്കേഷൻ പോലെ പൊന്നേ. 3 taxikarode ya vali hoychu 3 taxikari 3 vali enikku varanarne
ഒന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞു ഇത് കയറി ഇറങ്ങി അപ്പുറത്തിറങ്ങി ഇപ്പുറത്തിറങ്ങി എൻ്റെ പൊന്നേത് ഞാൻ എവിടെ പോയി പെടും എവിടെ പോയി ചെല്ലും എന്തായാലും ബസ്സിൽ പോയിരുന്നല്ലോ അപ്പോഴേ ഫ്ലൈറ്റ് മാറ്റി നടന്ന് തന്നെ പോകാം നമ്മൾ ചാർജ് ഇനി എത്ര ഉണ്ട് ആ ചാർജ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ എന്തായാലും അവിടെ എത്തുന്ന വീഡിയോസ് എടുക്കണം എനിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ എവിടെയാണ് അവിടെ തന്നെ സഫാരി മാളിൻ്റെ ഇവിടെ തന്നെയാണ് അല്ല ഫുൾ ഓൺ ഫുൾ പവർ ഇങ്ങനൊരു മലയാളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോഡ് വഴിയെ തെണ്ടി തിരിഞ്ഞ് എല്ലാവരുമായിട്ട് സന്തോഷം എല്ലാവർക്കും സന്തോഷം കേട്ടോ നമ്മൾ നടന്നു പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും അതാണ് അതാണ് ഞാനിങ്ങനെ നാഷണൽ ഫേഴ്സിന് വഴി വെച്ച് വന്നതാണ് കേട്ടോ നമ്മുടെ ഒരു മലയാളി ബോസ് ഫോട്ടോ എടുത്തോട്ടെ ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കേട്ടോ ഫുൾ ഓൾ യു ഐ ഇപ്പം നടക്കുവോ ട്രാവലിംഗ് യൂട്യൂബ് ട്രാവൽ വിത്ത് തൗഫി ഞാൻ ജോലിയുണ്ട് ഞാൻ അടുത്ത ബൈക്കിൽ ഒരു ജ്യൂസ് കൊടുക്കണോ വേണോ 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 കുടിക്കട അത് എടുത്തുടക്കട അതല്ലേ ഞാൻ കൊല്ലം കൊട്ടാരക്കട ഞാൻ ആറ് മാസം ഇത് നമ്മുടെ ആ ഫോട്ടോ മലയാളി ചേട്ടന്മാരുടെ ഒരു കഫ്തീരാണ് അവിടെ വെക്കാൻ പറഞ്ഞത് അപ്പം അങ്ങനെ വെള്ളം തന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നതാണ് ഓക്കെ നല്ല മനുഷ്യന്മാരാണ് കേട്ടോ മലയാളികൾ നമുക്ക് എവിടെ പോയാലും നല്ല സപ്പോർട്ടാണ് ഇപ്പം എന്നെപ്പോൾ നാളെ ആരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടോ എൻ്റെ പുറകിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും യാത്ര ചെയ്യാം ഇനിയിപ്പോൾ ഇവിടുന്ന് നാഷണൽ പെയിൻസ് പോകണം നാഷണൽ പെയിൻസ് പോകണം എൻ്റെ വഴി നോക്കണം ഓക്കെ ക്യാമറയുടെ മുമ്പിൽ താല്പര്യമുണ്ടോ വന്നു വന്നു വാ ഇത് നമ്മുടെ ബ്രോസാണ് കേട്ടോ നെയ്മറാ ഷാഹുലും എവിടെ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഉള്ളതാണ് കേട്ടോ ഓക്കെ അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ ചെക്കന്മാരാണ് കേട്ടോ ഓക്കെ ഇപ്പം ഇവിടുന്ന് പോകണം സംഭവം ഞാൻ നാഷണൽസിന് വഴി ചോദിച്ചാണ് വെള്ളം കുടിക്കാൻ വെള്ളം തന്നെ കേട്ടോ പാവം പൈസ കൊടുത്തിട്ട് പൈസ സത്യം പറയാൻ എനിക്ക് ഇത് എന്തോ ഒരു ഇതുപോലെ നമ്മൾ എനിക്കിങ്ങനെ എന്നെ ഒരു ഇത് എൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ ഈ സംഭവം ഇങ്ങനെ നടന്നു പോകുന്നത് എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കൈ പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് നമ്മൾ യാത്ര നടന്നൊക്കെ പോകുന്നത് പക്ഷേ നമുക്ക് ഓരോ ആളുകൾ നല്ല രീതിയിൽ ഇതൊക്കെ ആക്കുമ്പോൾ സന്തോഷമാണ് പക്ഷേ ഈ പൈസ ഒക്കെ മേടിക്കാതിരിക്കുമ്പോൾ ഒരു ചെറുതുണ്ടല്ലോ ഞാനിങ്ങനൊന്നും അങ്ങനെയുള്ള ഒരാളല്ല അതുകൊണ്ടാണ് കേട്ടോ എന്ത് ചെയ്യണം എന്തായാലും വളരെ സന്തോഷം മലയാളികൾ അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഞാൻ മറ്റേവിടെ പൈസ കൊടുത്തതിൻ്റെ കാര്യം ഞാനായിട്ട് അങ്ങോട്ട് കയറി ചെന്നതാണ് കേട്ടോ ഇവിടെ പിന്നെ ഒരു സന്തോഷത്തോടെ ഒരു ജ്യൂസ് തന്നു അത് ഞാൻ കുടിച്ചു സന്തോഷം എന്നെ സഹായിക്കുന്ന ആളുകളെയൊക്കെ പടച്ചം സഹായിക്കട്ടെ അത്രേ ഉള്ളൂ കേട്ടോ അവർക്കൊന്നും ഒരു രൂപയുടെ പോലും ബുദ്ധിമുട്ട് വരാതെ പടച്ചവൻ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നെ സഹായിക്കുന്നവരെ കേട്ടോ ഓക്കെ ആ ടിക്കെ ഓക്കെ ആ ഏതൊക്കെയോ ആൾക്കാർ അത് ഹിന്ദിക്കാരന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നോക്കട്ടെ ഇവിടുന്ന് പോകണം ഇത് ഏതാ സ്ഥലമെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ ഒരു പിടുത്തോ ഇല്ല നോക്കിയാ നിങ്ങൾ ഇയ്യപ്പെട്ടോ എത്തി ഞാൻ ഈ ബ്രിഡ്ജ് ക്രോസ് അല്ലോ ഇത് ഏതാ ഈ സ്ഥലം എന്തായാലും നടക്കാം നടക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ പിന്നെ നടക്കുമല്ലോ എത്ര കിലോമീറ്റർ നമുക്ക് പ്രശ്നമല്ലോ